ബാങ്ക് വായ്പാ ജപ്തികൾക്ക് സർക്കാർ മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും കമ്മളം പോത്തോടിയിലെ ത്രേസ്യാമയ്ക്ക് ഇത് ആശ്വാസമാകുന്നില്ല നാലര ലക്ഷം രൂപയുടെ ജപ്തി ഭീഷണി നേരിടുകയാണ് വിധവയായ ഈ അറുപത്തിനാലുകാരി ജില്ലാ സഹകരണ ബാങ്കിൽ നിന്നും വീട് പണിക്കെടുത്ത ഒന്നര ലക്ഷം രൂപയുടെ വായ്പയാണ് പതിനെട്ട് വർഷത്തിനു ശേഷം നാലര ലക്ഷത്തിന്റെ ബാധ്യതയായി അവരുടെ ജീവിതത്തിൽ വെല്ലുവിളി ഉയർത്തുന്നത് തവണകൾ കൃത്യമായി അടച്ചുവന്ന പയ്യപ്പള്ളി ഡേവിസിന്റെ ഭാര്യ ത്രേസ്യാമയെ ഇടക്കാലത്തുണ്ടായ സാമ്പത്തിക പ്രശ്നമാണ് ബാങ്ക് അധികൃതരുടെ അനിഷ്ടക്കാരിയാക്കിയത് പലിശയും കൂട്ടുപലിശയും ചേർത്ത് സംഖ്യയുടെ തുക ഉയർത്തണമെന്ന് അവർ നിർദ്ദേശിച്ചു ഇതോടെ അമ്പതിനായിരം രൂപ കൂടി കിട്ടിയപ്പോൾ അവർ ലക്ഷം രൂപയുടെ വായ്പക്കാരിയായി മാറി വീണ്ടും പ്രതിമാസ അടവും ഇടയ്ക്കുള്ള മുടക്കവും തുടർന്നു പിന്നെയും ഇവർക്ക് അഞ്ചു വർഷത്തേക്കുള്ള നാല് ലക്ഷം രൂപയുടെ വായ്പയായി ഇതിനെ മാറ്റേണ്ടി വന്നു ഇതിനിടയിലാണ് മത്സ്യ ഡേവിസിന്റെ മരണം ജപ്തി നോട്ടീസിന്റെ ഭീഷണിയിലാണ് ഭർത്താവ് തൂങ്ങി മരിച്ചതെന്ന് ത്രേസിയമ്മ പറഞ്ഞു രണ്ടായിരത്തി ഒന്നില് തുടങ്ങി രണ്ടായിരത്തിഒന്നിലാണ് തുടങ്ങിയത് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പുതുക്കലും വെക്കലും പുതുക്കലും വയ്ക്കലും ആയിട്ട് അങ്ങനെ നിക്കുന്നത് ഇതുവരെ അവിടെ നിന്ന് തലവൊക്കാൻ പറ്റണില്ല രണ്ട് മൂന്ന് പ്രാവശ്യം ആള് മരിക്കണേക്ക് മുമ്പ് അവര് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല കോഴിക്കട ഉണ്ടായിരുന്നു അപ്പൊ ആ പോയി പോയിരിക്കുമ്പോഴാണ് ഇതുപോലെ ഉച്ച നേരെ ഞാൻ നേരത്തെ അവര് വരിക വന്നുകഴിയുമ്പോ ആളുണ്ടാവും അങ്ങനെ മൂന്നാം മൂന്ന് വന്നു പോയി ആ ആള് പ്രതിമാസ അടവിന്റെ പേരിൽ വലിയ തുകകൾ ഇതിനകം ബാങ്കിൽ അടച്ചെങ്കിലും അതെല്ലാം പലിശയിലേക്ക് വരവ് വെച്ചെന്നാണ് അവരുടെ കണക്കെന്ന ത്രേസ്യാമ്മ പറയുന്നു ഒന്നിച്ചടച്ചില്ലെങ്കിൽ വീണ്ടും പുതിയ സംഖ്യയ്ക്ക് വായ്പ പുതുക്കണമെന്ന നിർദ്ദേശവും ഉണ്ടത്രേ എന്നാൽ ഇനി പുതുക്കലില്ലെന്നാണ് ഈ വീട്ടമ്മയുടെ നിലപാട് പരിയാരം പഞ്ചായത്തിലെ മികച്ചൊരു കൃഷിക്കാരിയാണ് ഇവർ പാട്ടത്തിനടുത്ത് ചെയ്ത പല കൃഷികളും നഷ്ടത്തിലായതാണ് ഇവരുടെ ശനിദശയ്ക്ക് കാരണം പ്രാദേശിക തലത്തിൽ ചില കാർഷിക പുരസ്കാരങ്ങൾ കിട്ടിയെങ്കിലും കൃഷിയെ ജീവന തുല്യം സ്നേഹിച്ച ഈ സ്ത്രീക്ക് എന്ന സമ്മാനമാണ് ഇപ്പോൾ ബാങ്കുകാർ നൽകാൻ ഒരുങ്ങുന്നത് ടി ന്യൂസ് ചാലക്കുടി